ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഡിഷസ്. ഇന്നത്തെ റെസിപ്പി ചട്ടിച്ചോറാണ്. പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറച്ചിയൊക്കെ കഴിച്ച് ആകെ ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം മീൻ പൊരിക്കാനുള്ളതാണ് എടുക്കുന്നത്. അയിലയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾ ഈ മീൻ കഴിക്കൂല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്മീനും കൂടെ അതുപോലെ തന്നെ മുളക് പുരട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്, കാരണം ചെമ്മീൻ ഇത്തിരി വലുതായതുകൊണ്ട്. ഇനി ഇതൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി കഴുകിയിടാം. അപ്പോൾ ഞാനിവിടെ ഇത് റൈസ് കുക്കറിലാണ് വെക്കണത്. അപ്പോൾ ഇതുപോലെ കഴുകി വെള്ളവും അരിയും കൂടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി കുമ്പളങ്ങ മോര് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ടയിലതിന് ശേഷം ആവശ്യത്തിനുള്ള പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പം ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിതുപോലെ ഒരു ചൂടാറ പെട്ടിയിലാണ് ഇത് ചെയ്യണത്. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കറിയൊക്കെ ആക്കി വരുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നല്ല ജീരകവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കും. അതിനുശേഷം അതിലേക്ക് കട്ടിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കറിക്ക് ആവശ്യമുള്ള ലൂസിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് ഓഫ് ചെയ്യുക. ഇനി അതിലേക്ക് താളിച്ചൊഴിക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവയും കടുകും കൂടി ഇട്ട് പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് വിട്ട് നമുക്ക് എടുക്കാൻ നേരത്ത് ഇളക്കി കൊടുത്താൽ മതി. ഇനി മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ മുളക് കറിയായിട്ടാണ് വെക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മീനിലേക്ക് ആവശ്യമുള്ള പുളിക്കുള്ള കൊടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അയില തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടാക്കി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വേഗം തന്നെ വെന്തിട്ടും ചെറിയ അയില ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചീരയാണ് ആക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയും ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത ചീര ചേർത്ത് കൊടുക്കുക കേട്ടോ. ചീരയൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പം ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ചുവന്നുള്ളിയും തേങ്ങയും മുളക് പൊടിയും ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പുളി ചേർക്കാറില്ല. ഇവിടെ പുളി ആർക്കും ഇഷ്ടമുള്ള ഇല്ല. അതുകൊണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉരുട്ടി വെക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാ ചമ്മന്തി റെഡിയായി. ഇനി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെമ്മീനാണ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെമ്മീനൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അധികം കുക്കിംഗ് ടൈം ഇല്ലാത്ത സംഭവമാണ്. ഇനി ഇതൊരു സൈഡായി വരുമ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ആയി കഴിയുമ്പോൾ കോരിയെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ചോറ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ആദ്യം ഊറ്റിയെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യാം കേട്ടോ. ി
ഇനി നമുക്ക് അയില പൊരിച്ചെടുക്കാം. അതിനായിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അയില ചേർത്ത് കൊടുക്കുക. രണ്ട് സൈഡും മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് മൊരിച്ചതിന് ശേഷം എടുക്കുക. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ചട്ടിയിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യണത്. അപ്പോൾ ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മീൻ കറി ഇടുക. കുറച്ച് ഗ്രേവി ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അടിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ചോറിലൊന്നും പിടിക്കാത്ത പോലെ തോന്നും. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് വെളുത്ത ചോറിട്ട് കൊടുക്കുക. എന്നിട്ടാണ് ഇനി ബാക്കിയുള്ള കറികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണത്. മോരുകറി ഒരു സൈഡിൽ ഒഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ മീനിൻ്റെ പീസും ഒരു കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചീര സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മീൻ പൊരിച്ചതും ചെമ്മീൻ്റെ ഫ്രൈ ചെയ്തതും കൂടെ വെച്ചിട്ടുണ്ട്. ചമ്മന്തി, പിന്നെ ഞാൻ നാരങ്ങച്ചാറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, വളരെ ടേസ്റ്റിയാണ്, എന്നാൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും നല്ല റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.